കേരളത്തിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികൾ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വാർത്ത ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, പൊഴിയൂർ, മറയനാട് എന്നിവിടങ്ങളിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. COVID-19 ഭീഷണിയെ തുടർന്നാണ് ഇറാനിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇവർക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് ഇവർ തന്നെ ഇപ്പോൾ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ സ്പോൺസർമാർ ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇവർ തന്നെ പറയുന്നത്. മാത്രമല്ല വിസയുടെ ബാക്കി പണം നൽകാതെ നാട്ടിലേക്ക് യാതൊരു കാരണവശാലും അയക്കില്ല എന്നും സ്പോൺസർമാർ ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ വെള്ളവും ഭക്ഷണവും നൽകില്ല എന്നും മൊബൈൽ ബന്ധം വിച്ഛേദിക്കുമെന്നും സ്പോൺസർമാർ ഭീഷണിപ്പെടുത്തിയതായും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കി. ഇറാനിലെ അലസൂർ എന്ന സ്ഥലത്തിലാണ് ഇവർ ഉള്ളത്. 23 മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 17 പേരോളമാണ് ഇതിലുള്ള മലയാളികൾ. പൊഴിയൂർ, വിഴിഞ്ഞം, മരീനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. 4 മാസം മുമ്പാണ് മത്സ്യബന്ധന വിസയിൽ ഇവർ ഇറാനിൽ എത്തിയത്. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലം തന്നെയാണ് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായി അവിടെ മാറിയ വസ്തുത. ആളുകൾ യാതൊരു കാരണവശാലും പുറത്തിറങ്ങാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത്. കടകൾ അടച്ചിട്ടിരിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾ പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാണ്. ആഹാരം പോലും ലഭിക്കുന്നില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളെ നാട്ടിലെത്തിക്കുവാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചിട്ടുമുണ്ട്. തൊഴിലാളികളെ സഹായിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ നോർക്കയ്ക്ക് കേരള സർക്കാർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. 4 മാസം മുമ്പാണ് 200 വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ മത്സ്യബന്ധന വിസയിൽ ഇറാനിൽ എത്തിയത്. എന്നാൽ കൊറോണ ഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതോടുകൂടിയാണ് ഇവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഒരു മുറിയിൽ 23 പേരാണ് ഉള്ളതെന്ന് ഇവർ തന്നെ പറയുന്നു. ഇതിൽ 17 പേരാണ് മലയാളികളായി ഉള്ളത്. ഇവർക്ക് ആഹാരം പോലും ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഇവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ പറയുന്നു. മാത്രമല്ല ആ ബന്ധുക്കൾ ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നെറ്റ്വർക്കിന്റെയും മറ്റ് മൊബൈൽ സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കാരണം എപ്പോഴും സാധിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. സംഘത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഉണ്ട് എന്ന് തന്നെയാണ് ആ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മത്സ്യത്തൊഴിലാളികളെ നാട്ടിലെത്തിക്കുവാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ വിവരങ്ങളും വിലാസങ്ങളും നോർക്കയ്ക്ക് കൈമാറിയതായും അതുവഴി എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി തൊഴിലാളികളെ തിരികെ കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഇന്നലെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തായാലും മലയാളികളടക്കം ഇത്തരത്തിൽ ഇറാനിൽ കുടുങ്ങിയ എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കുവാൻ കേന്ദ്രമന്ത്രി വരെ ഇന്നലെ ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പണം നൽകാതെ, അതായത് വിസയ്ക്കുള്ള ബാക്കി പണം നൽകാതെ ഇവരെ കടത്തിവിടില്ല എന്ന് ഇത്തരത്തിൽ സ്പോൺസർമാർ തർക്കിച്ച് പറയുമ്പോൾ ഇനി എന്തായിരിക്കും കേന്ദ്രത്തിന്റെയോ അല്ലെങ്കിൽ കേരളത്തിന്റെയോ അടുത്ത നീക്കം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന അവസ്ഥ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.